ഇന്നലെ പുറത്തിറക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രസ് റിലീസ് ഉണ്ടല്ലോ, ആ പ്രസ് റിലീസിൽ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് മിനി സച്ച് ബിനാമി ലോൺസ് വെയർ ഡിസ്പേഴ്സ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ സി മൊയ്തീൻ എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽഡ് എന്നാണ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ. എങ്ങനെ റിവീൽ ചെയ്തു എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. അങ്ങനെ റിവീൽ ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ, എന്താണ്? ബിനാമി ലോണുകൾ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പ്രസ് റിലീസ് പറയുന്നത്. അങ്ങനെ സാധ്യമാണോ? മൊഴി എന്ന് പറയുന്നത് അല്ല, അതാണ്, അങ്ങനെ സാധ്യമാണോ നിയമപരമായി? ഒരു ബാങ്കിന്റെ ലോൺ അനുവദിക്കുന്നത് ആരാണ്? ആ ബാങ്കിന്റെ ലോൺ അനുവദിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരാണ്? ബാങ്കിന്റെ ഡയറക്ടർ ബോർഡാണ്. ആ ലോൺ കൊടുക്കണമെങ്കിൽ ലോൺ ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പൂർണ്ണമായും ഈ ഡയറക്ടർ ബോർഡിന്റെ സോൾ ഡിസ്ക്രിപ്ഷൻ ആണ്. ആ ഡയറക്ടർ ബോർഡ് നിർദ്ദേശം പുറത്തുനിന്നൊരാളുടെ സ്വീകരിച്ച് ഈ ലോൺ അനുവദിച്ചാലും ഡയറക്ടർ ബോർഡിന് മാത്രമേ റെസ്പോൺസിബിലിറ്റി അത്രയേ ഉള്ളൂ. പുറത്തുനിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ പേരിൽ എനിക്കൊരു ലോൺ തരാൻ ഒരു ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ ഡയറക്ടർ ബോർഡിനാണ് ഉത്തരവാദിത്വം, ഉണ്ണി ബാലകൃഷ്ണൻ ഉത്തരവാദിത്വമില്ല. അപ്പൊ പിന്നെ ഇത് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതെങ്ങനെയാണ് നിൽക്കുക? അതാണ് ഇന്ന് എം വി ഗോവിന്ദമാഷ ചോദിച്ച ചോദ്യം. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാനിതിൽ സംശയിക്കുന്നു. ഇന്നലെ വരെ ഞാൻ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതിയും ചൂണ്ടിക്കാട്ടിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ചില്ല എന്ന വാദമുള്ളയാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതിൽ എ സി മൊയ്തീൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ, മുൻ മന്ത്രിയെ, നിലവിലുള്ള എം എൽ എയെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം എന്നുള്ളത് അത്ര നിഷ്കളങ്കമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നൊരു പൊതു തെരഞ്ഞെടുപ്പിന്റെ രംഗം നിൽക്കുന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഏത് ഇടപെടലിലും ഇതിനേക്കാൾ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡബിൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, ആ കോണ്ടെക്സ്റ്റ് ഒരുങ്ങി നിൽക്കുന്നു. ഈ കേസ് എന്നാരംഭിച്ചതാണ്? 2021 ഈ കേസ് ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷിക്കുന്നത്. അതിനെ ആധാരമാക്കിയാണ് ഈ ഇഡി വരുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെ ആധാരമാക്കിയാണ് ജൂലൈ മാസം 21 രജിസ്റ്റർ ചെയ്ത FIR പുറത്താണ് ED വരുന്നത്. നോക്കൂ, ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞിട്ടാണ് ഈ ED റെയ്ഡിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ED എന്താ പറഞ്ഞത്? ഇത്രയും ദിവസങ്ങളായി ഞങ്ങൾ വിവിധ മൊഴികളെ, വിവിധ സാക്ഷികളെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ഒരു വർഷം നീണ്ടിരിക്കുന്നു. MV സുരേഷിന്റെ കയ്യിൽ കൃത്യമായ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു, ഓരോ ഘട്ടത്തിലും കൊടുത്തിരിക്കുന്ന തെളിവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പോരാഞ്ഞ് ED സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തി, 22 റെയ്ഡും നടത്തി. ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്ന എന്താ, നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ഡോക്യുമെന്റ്, ആ 28 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉത്തരവും ഇപ്പോൾ വന്നിരിക്കുന്ന ED പ്രസ് റിലീസുമാണ്. ആ ED എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇതിന് പിന്നിലൊരു ദുഷ്ടലാക്കുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടന്നു എന്ന അഭിപ്രായം എനിക്കില്ല. അതിൽ പൂർണ്ണമായും നിങ്ങളുടെ ഒപ്പമാണ്. ലക്ഷ്യം എ സി മൊയ്തീൻ അല്ല എന്നുള്ളതാണ്. സഹകരണ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ടും തകർക്കുക എന്നത് ലക്ഷ്യമിടുന്നുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരിലൂടെ സഹകരണ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇട്ടുതരുന്നൊരു അപ്പക്കഷണമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പ്രസ് റിലീസ് എന്ന് ഞാൻ പറയും. കാര്യം ആ പ്രസ് റിലീസിൽ ഉടനീളം നോക്കൂ, അവ്യക്തമായിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. ചില പാർട്ടി നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്, ബിനാമി ലോണുമായി ഇടപെട്ട പാർട്ടി നേതാക്കൾക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലും ED എഴുതി വെച്ചിരിക്കുകയാണ്, വിത്തൗട്ട് എനി സോളിഡ് പ്രൂഫ്. എന്നിട്ടാണ് ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് എം വി ഗോവിന്ദമാഷ് പറഞ്ഞത്, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. റെയ്ഡ് നടന്ന് ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു പ്രസ് റിലീസിൻ്റെ ആവശ്യം എന്ത് എന്ന ചോദ്യം എൻ്റെ മുന്നിലുണ്ട്. ഈ പ്രസ് റിലീസ് ഒരു പൊളിറ്റിക്കൽ പ്രസ് റിലീസാണ്. കാരണം അത് ഈ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാം. ഇവർ പറയുന്നുണ്ടല്ലോ ഇതെല്ലാം മറ്റ് പത്രമാധ്യമങ്ങളെയും ED സോഴ്സിനെയും ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ബാങ്കിലെ ഔദ്യോഗിക മിനിറ്റ്സിനോടൊപ്പം രഹസ്യ മിനിറ്റ്സ് സൂക്ഷിച്ചിരുന്നു അത്രേ. ഈ രഹസ്യ മിനിറ്റ്സ് എന്നിവർ സൂചിപ്പിക്കുന്നത് എന്താണ്? ഡയറി കുറിപ്പുകളാണോ? ആ രഹസ്യ മിനിറ്റ്സിന് എന്ത് പ്രായോഗിക വാലിഡിറ്റിയാണ് ഉണ്ടാവുക? നമ്മൾ ഒരു ബോർഡ് തീരുമാനം എടുത്താൽ ആ ബോർഡ് തീരുമാനം അംഗീകരിക്കുന്ന മിനിറ്റ്സിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. രഹസ്യ മിനിറ്റ്സ് എന്നുള്ളത് ബാക്കി നമുക്കൊരു സൂചകമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഒരു ലീഗൽ ഡോക്യുമെൻ്റ് അല്ല രഹസ്യ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ആ രഹസ്യ മിനിറ്റ്സിനെ കുറിച്ച് പറയുന്നു, അതെവിടെ? രണ്ടാമത്തത്, ബിനാമി വായ്പകൾക്കായി മൊയ്തീൻ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചട്ടപ്രകാരം ആസ്ഥാനത്താകുന്ന ഒരു ആരോപണമാണ്. അതിൽ മൊഴി മാത്രമേ ഉള്ളൂ. 15 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടി എന്നതിലും വളരെ ക്ലവർലി മാധ്യമങ്ങൾക്ക് ഈ പ്രസ് റിലീസ് കൊടുത്തപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും തെറ്റായി ധരിച്ചു. എന്ത്,
എ സി മൊയ്തീൻ്റെ കൂടി സ്വത്ത് ഈ 15 കോടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. ആ രീതിയിൽ ചില മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുത്തു. ആ വാർത്ത കൊടുക്കാൻ ഇടയായ ഒരു പ്രസ്ലീസ് സൃഷ്ടിച്ചതും ഈ പറയുന്നത് ഒരു ഇ ഡിയുടെ നിലപാടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിലെല്ലാം ഈ ഇല്ലാത്ത ഈട് വെച്ച് വായ്പ എടുത്തവരുടെ പേരിൽ നടപടിയുണ്ടോ? പ്രതികളുടെ 58 സ്വത്തുക്കൾ വിജിലൻസ് കോടതി ഉത്തരവിലൂടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഇതിലേതെങ്കിലും ഭരണസമിതി അംഗങ്ങളെ ഈ സർക്കാരോ എ സി മൊയ്തീനോ നേരിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരാരോപണം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. കാരണം ഈ ഭരണസമിതി അംഗങ്ങളെ മുഴുവൻ പിരിച്ചുവിടുകയും ഇവരെ പൂർണ്ണമായും ശിക്ഷിക്കാൻ വേണ്ടുന്ന നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര കൃത്യസമയത്ത് അവധാനത്തോടുകൂടി ചെയ്തോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഉറപ്പുണ്ട്, അത് കൺസോർഷ്യം രൂപീകരിക്കാമെന്ന് പറഞ്ഞു. കൺസോർഷ്യത്തെ എതിർത്തതാര? ആ കൺസോർഷ്യം പോലും എതിർക്കുകയും പഞ്ചായത്തിനെ സഹകരണ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റിയെ എനിക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം. രണ്ട്, ഇതിൽ എ സി മൊയ്തീനിലൂടെ ലക്ഷ്യമിടുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ഇത് രണ്ടുമുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് എ സി മൊയ്തീൻ കുടുങ്ങുമോ എന്ന ചോദ്യത്തിന് കുടുങ്ങില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. Meet the editors.